Very good afternoon. Welcome to Mediorum, the complete ladies show, and to the segment Samartha. നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സമർത്ഥയില ഒരു നല്ല ഗെയിം ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഗെയിം നമ്മൾ മുമ്പ് ഒരിക്കൽ കളിച്ചിട്ടുണ്ട്. നമ്മൾ അഡ്മിച്ച് പ്ലേ ചെയ്ത് ഒരാൾ വിന്നറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഒന്നും കൂടെ ഈ ഒരു ഗെയിം പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. സാധാരണ പോലെ ഞാൻ കൊണ്ടുവരാറുള്ള പോലെ ഒരു ഈസി ഗെയിമാണ്. മലയാള അക്ഷരങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തു വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ല, അത് നമ്മൾ ഒരിക്കൽ പ്ലേ ചെയ്തതാണ്. പക്ഷേ ഇത് മലയാളം ആൽഫബറ്റ്സാണ്. ഇപ്പോൾ സേ ഞാനൊരു ആ ആണ് പറയുന്നതെന്ന് വെക്കുക. ആ ആണെങ്കിൽ ഞാനൊരു ടൈമർ ഓൺ ചെയ്യും. 60 സെക്കൻഡ് ആണ് കിട്ടുക നിങ്ങൾക്ക്, അതായത് 1 മിനിറ്റ്. ആ 1 മിനിറ്റിനുള്ളിൽ ആ വെച്ചിട്ട് ആ ഫോർ അമ്മ അച്ഛൻ അങ്ങനെ ആ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വാക്കുകൾ അത് അതുപോലെ അരഞ്ഞാണം അങ്ങനെ എന്തൊക്കെ വാക്കുകൾ പറയും. അപ്പം ആ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വാക്കുകൾ 1 മിനിറ്റ് കൊണ്ട് പറയുന്ന ആളായിരിക്കും ഇന്ന് എൻ്റെ വിന്നറായിരിക്കുക. നമ്മൾ സാധാരണ ഗെയിം കളിക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ, സ്മാർട്ട് ഓർ ഓവർ സ്മാർട്ട്, അതാണ് അവരുടെ നമ്മുടെ ടാഗ് ലൈൻ. സ്മാർട്ട് ആവുന്ന ആളല്ല, നമ്മളെല്ലാവരും സ്മാർട്ടാണ്. സ്മാർട്ട് ആവുന്ന ആളല്ല എൻ്റെ വിന്നർ, ഓവർ സ്മാർട്ട് ആവുന്ന ആളാണ് എൻ്റെ വിന്നർ ആകാൻ പോകുന്നത്. അപ്പം സെർച്ചിങ് ഫോർ ആൻഡ് വെയിറ്റിംഗ് ഫോർ ടുഡേയ്സ് ഓവർ സ്മാർട്ട് കണ്ടസ്റ്റന്റ് വിളിച്ചു തുടങ്ങാം. താഴെ നമ്പർ കാണാനുണ്ട്. ആൻഡ് 3537 എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. വിന്നറിനെ കിട്ടാൻ പോകുന്നത്, ഇന്നത്തെ ഓവർ സ്മാർട്ട് ആവുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റ് തരുന്ന ഒരു ഫുഡ് വൗച്ചറാണ്. അവരുടെ റെസ്റ്റോറൻറ്റ് പോയി വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫുഡ് വൗച്ചറാണ് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് സമർത്ഥയിൽ ഞാനുണ്ട്, അത് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, അത് കഴിഞ്ഞാൽ സാരഥിയിൽ. ഇന്നൊരു ഗൈനക്കോളജിസ്റ്റാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു പ്രഗ്നൻസി സംബന്ധമായ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാരഥിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായി ഗൈനക്കോളജിസ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഫാഷൻ ട്രെൻഡ് സെഗ്മെൻ്റ് ഉണ്ട്. ആൻഡ് ദെൻ സദസ് അത്രയും സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇന്ന് സമർത്ഥയിൽ എൻ്റെ കൂടെ ആദ്യം ജോയിൻ ചെയ്യുന്നത്, ഹലോ, ഹലോ, ആരാ ഇത്? ഞാൻ ലയ. ലയ ഇന്നലെ വിളിച്ച് ഒരു ചെറിയ ലക്കിന്റെ ഇതുകൊണ്ട് താഴെപ്പോയി അല്ലേ ലയ? കിട്ടിയ അല്ലേ, ഇന്ന് എന്റെ ആദ്യത്തെ കോളർ ആണ് ലയ. നമുക്ക് തുടങ്ങാം. ഗെയിം മനസ്സിലായോ? സിമ്പിൾ ആണ്. ലെറ്റർ പറഞ്ഞ മലയാളം ലെറ്റർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ മാക്സിമം വാക്കുകൾ പറയാം കേട്ടോ. പറ്റും ലയ, ഈസി ആണ്. ഓക്കെ, അപ്പൊ ലയക്ക് ഇന്ന് ഞാൻ ആദ്യം തരുന്ന വാക്ക് എന്ന് പറയുന്നത് പറയട്ടെ, ചായ ആണ്. ചാ ഫോർ ചക്ക, ചായ ഇല്ലേ, ചക്ക എന്ന് പറയില്ലേ, ചക്കപ്പഴം. ഓക്കെ, അപ്പൊ ടൈമർ ഓൺ ചെയ്യട്ടെ. ച വെച്ചിട്ട് മാക്സിമം വാക്കുകൾ പറയാ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ പറഞ്ഞു. പറട്ടെ, അതൊരു രണ്ടു പ്രാവശ്യം പറയണോ? ആ 8 ആ 9 ആ 11 12 ആ പറട്ടെ വേഗം. 13 ഫാസ്റ്റ് ആ ഓക്കെ. 14 15 16 18 പോരട്ടെ വേഗം, 20 സെക്കൻഡ് കൂടെ ഉണ്ട്. ആ 19 20 ഫാസ്റ്റ് 10 സെക്കൻഡ് കൂടെ ഉണ്ട്. ആ 21 പോയി തീർന്നു കേട്ടോ. 22 എണ്ണം പറഞ്ഞു അല്ലേ, 22 അല്ലേ, കഴിഞ്ഞു കഴിഞ്ഞു സമയം കഴിഞ്ഞേ, സമയം കഴിഞ്ഞു. ആ അതെന്താ പറ്റുന്നേന്ന് അറിയോ, ഇത് ടി വിയിൽ ശ്രദ്ധിക്കുന്നു, അതുകൊണ്ടാണ് സമയം ഞാൻ കഴിഞ്ഞു കൊണ്ടാവുള്ളൂ. അവിടെ 20 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ലായ നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ കൂടുതൽ ആർക്കും പറയരുത്, അങ്ങനെയാണേ ലായക്ക് കിട്ടും കേട്ടോ. ബൈ ലായ ബുത്തസ്. ലായ എനിക്ക് 22 എണ്ണം പറഞ്ഞു അല്ലേ, 22 ഇഫ് ഐ എം നോട്ട് റോങ്. യെസ്, 22 ആണ്. നമ്മളിങ്ങനെ ആളെയൊക്കെ വെച്ച് എണ്ണിക്കുവാണ്. ഇപ്പം എന്ത് എണ്ണെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും മിസ്സാവണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ 22 എണ്ണം പറഞ്ഞ ലയാണ് ഇപ്പം നമുക്ക് നിൽക്കുന്നത്. കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റ് തരുന്ന ഫുഡ് വൗച്ചറാണ് വിന്നറിന് കിട്ടാൻ പോകുന്നത്. വയറ് നിറയെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമല്ലേ, അതും മലബാറി ഭക്ഷണം, അതും പാരഗൻ്റെ ഭക്ഷണം ഭയങ്കര ഫേമസ് ആണ്. അവിടെ പോയിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് വൗച്ചർ ഞാൻ തരാം. അതിനുവേണ്ടി ഒന്ന് മാത്രം ആവുക ഓവർ സ്മാർട്ട്. സ്മാർട്ടാണ് നമ്മളൊക്കെ, ഓവർ സ്മാർട്ട് മാത്രം ആവുക. ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് അടുത്ത ആള്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. രമ്യ നമുക്ക് നോക്കാം. രമ്യ ടി വിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. തുടങ്ങാം. രമ്യക്ക് ഞാൻ തരുന്ന അക്ഷരം ന ആണ്. ന ഫോർ നിന്റെ, നിന്റെ പറയില്ലേ, നാ നാ
നിന്റെ നിന്റെ പറയണം നാ അല്ലെങ്കിൽ നാ നാ ഒക്കെ പറയാം കേട്ടോ. ഓക്കേ തുടങ്ങാം. യെസ് യെസ് ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നാവ് ഞാൻ ഞായോ ഞാനല്ല നാ 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 ഓക്കേ അത് ഞാൻ പറഞ്ഞു പോട്ടെ എന്നാലും പറയൂ. ഇംഗ്ലീഷ് എല്ലാം ഉണ്ട് പറയൂ. ഏഴ് പോരട്ടെ ഫാസ്റ്റ് പറഞ്ഞു. ഇനി കിട്ടും. നമ്മൾ പിഴിഞ്ഞു പിടിക്കുന്ന ഒക്കെ സാധനം ഫ്രൂട്ട്സ് ഒക്കെ ആലോചിക്കൂ. ആ എട്ട് തീർന്നു. എട്ടെണ്ണേ പറഞ്ഞുള്ളൂ. ഞാൻ ഈസി ആയിരുന്നു, ഞാൻ അതുകൊണ്ടാണ് ഈസി തന്നത്. പോട്ടെ സാറില്ല എന്തൊക്കെ പറയായിരുന്നു എന്നറിയോ നമുക്ക്? നാളികേരം എന്തൊക്കെ പറയാ, നാരകം, നിലാവ്. പോട്ടെ സാറില്ല നമുക്ക് നാളെ നോക്കാം കേട്ടോ. ഓക്കെ ബൈ രമ്യ. രമ്യയാണ് കൂടെ നോക്കാം അല്ലേ. രമ്യ വാസ് സ്മാർട്ട് എന്നാ എട്ടെണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നോട് ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുവാന്നാ എനിക്കൊന്നും പറ്റൂല കേട്ടോ. എട്ടെണ്ണം പോയിട്ട് അഞ്ചെണ്ണം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചിരിക്കും, ഇന്നിപ്പോ ഞാനിങ്ങനെ നാ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ കുറെ കിട്ടും, ഒരാൾ സപ്പോർട്ട് ചെയ്താൽ കിട്ടും. പക്ഷെ രമ്യ വാസ് സ്മാർട്ട് എന്നഫ് ആൻഡ് ലയ വാസ് ലയ ആണ് ഇപ്പം ആസ് ഫാർ ഓവർ സ്മാർട്ട് ആയിട്ട് തന്നെ. ഹലോ ഹലോ ആരാ ഇത്? ധന്യ. ധന്യ നോക്കാം നമുക്ക്. ധന്യ ധന്യന്റെ ടീവിയുടെ വോളി ഇത്തിരി കൂടുതലാ. ധന്യ വോളി ഞാൻ കുറയ്ക്കും. തുടങ്ങാം. ഗെയിം മനസ്സിലായല്ലോ അല്ലേ. ഞാൻ ധന്യക്ക് തരുന്ന അക്ഷരം പായാണ്. പാ ഫോർ പായസം. പായസം പാപ്പ. ഓക്കെ തുടങ്ങാം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പായ പച്ചരിക്ക് പറഞ്ഞു. പത്ത് പത്ത് ഓക്കെ അതൊരിക്കൽ പറഞ്ഞു ഇല്ല. ഓക്കെ എന്നാ പതിമൂന്നായി. തീർന്നു. പതിനാറ്. എന്തായിരുന്നു തമാശ എന്നറിയോ? ഞാൻ പത്ത് പറയുമ്പോ ഞാൻ വെച്ചു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ പറയുന്നു. എന്നാ പക്ഷെ ഞാനൊന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ പറയാറില്ലേ? എന്നും പറയായിരുന്നു. അതല്ലേ നമ്മള് പറയുന്നത് ഓവർ സ്മാർട്ട് ആവണെന്ന്. സ്മാർട്ടായിട്ട് കാര്യമില്ല. വെൽ പ്ലേഡ്. നോക്കാം നമുക്ക്. പതിനാറെണ്ണം പറഞ്ഞു കേട്ടോ. ധന്യ താങ്ക് യു. സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ. സ്മാർട്ടാണ് നമ്മൾ. നമ്മൾ വലിയ എന്താ പറയുക, നീതി ന്യായം ഒന്നും ഇവിടെ നമ്മൾ നോക്കണ്ട. ഷുഡ് ബി ഓവർ സ്മാർട്ട്. ഓവർ സ്മാർട്ട് ആവണമെങ്കിൽ എന്താ ഇപ്പം ഞാൻ പത്ത് പറഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് വരെ ഒമ്പതാണ് അങ്ങ് കയറില്ലായിരുന്നു. ഇപ്പം സിക്സ്റ്റീൻ ഉണ്ടായിരുന്നു എവിടെ എത്തുമായിരുന്നു. പോട്ടെ സാരില്ല അല്ലേ നമുക്ക്. അതിനാണ് ഞാൻ ഓവർ സ്മാർട്ട് ആവണം. ഓവർ സ്മാർട്ട് ആവുന്നവരാണ് എൻ്റെ വിന്നർ എന്ന് പറയുന്നത്. എവിടെ എന്ത് കിട്ടിയോ ചെറിയൊരു തുമ്പ് കിട്ടിയാൽ അവർ അതിൽ പിടിച്ച് കയറുക. അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. ആൻഡ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? എന്തുണ്ട് ചിന്നു, ഭക്ഷണം ഒക്കെ കഴിച്ചോ? തുടങ്ങിയാലോ നമുക്ക്. ഗെയിം മനസ്സിലായില്ലേ? ടി വിയിൽ ശ്രദ്ധിക്കരുത് കേട്ടോ ചിന്നു. അപ്പൊ ചിന്നുവിന് ഞാൻ തരുന്ന അക്ഷരം ഈ ഇന്ന് എന്ന് പറയുന്ന ഈ ഇല്ലേ, ഇന്ന് എന്ന് പറയുന്ന ഈ. ഓക്കെ തുടങ്ങാം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ആ പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇല ഞാൻ പറഞ്ഞു പോട്ടെ. ആ ഇല്ല ഞാൻ ഇന്ന പറഞ്ഞു. എട്ട് ഇഞ്ചിമ നിക്കുവാ.
ഇഞ്ചി അവയിൽ എന്നൊക്കെ പറയൂ ഇനി പോരട്ടെ പോരട്ടെ ഒമ്പതേ ആയിട്ടുള്ളൂ സാറില്ല വേഗം ചുറ്റൊക്കെ ഒന്ന് ഒഴുകി നോക്കൂ എന്തെങ്കിലും ഉണ്ടോന്ന് പത്ത് പോരട്ടെ പതിനൊന്ന് തീർന്നു പതിമൂന്നേ പറഞ്ഞിട്ടുള്ളൂ എന്താ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി ഇതൊക്കെ കാണിച്ചു ഇത്തിരി ഇഷ്ടം ഈച്ച ഒക്കെ പറയായിരുന്നു അതാ ഞാൻ പറയുന്നത് ചുറ്റും നോക്കൂ ചുറ്റും നോക്കുന്ന ഒരുപാട് സാധനങ്ങൾ കാണില്ലേ സാരില്ല കേട്ടോ നമുക്ക് നാളെ നോക്കാം ബൈ 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 വിളിച്ച തന്നെ സന്തോഷം അപ്പൊ അതാ ഞാൻ പറഞ്ഞു നമ്മൾ ഈ എന്തെങ്കിലും അക്ഷരം പറയുമ്പോഴേ ഒന്ന് ചുറ്റും കയ്യിലും കാലിലും മാലയും അങ്ങനെയൊക്കെ ഒന്ന് ചുറ്റും നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടില്ലേ ഒന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാൻ പറ്റും അപ്പം വിളിക്കാം ഓവർ സ്മാർട്ട് ആവുന്ന ആൾക്കാരാണ് എൻ്റെ പിന്നെ ഇപ്പം ഇത്രയും പേര് സ്മാർട്ടായിരുന്നു ആസ് ഫാർ ഓവർ സ്മാർട്ടായിട്ട് നിൽക്കുന്ന ലയാണ് ലയ ഇന്നലെ നമ്മുടെ ഓവർ സ്മാർട്ടായിരുന്നു അപ്പം നോക്കാം ലയയെ കടത്തി വെട്ടി ഇന്നത് വിന്നർ ആവാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റ് തന്നെ ഫുഡ് വാച്ചറാണ് ഹലോ ഹലോ ആ ഹാ ടി വിയിൽ ശ്രദ്ധിക്കരുത് ഫോണിൽ മാത്രം ശ്രദ്ധിക്കും ടി വി മ്യൂട്ട് ചെയ്യൂ ടി വി മ്യൂട്ട് ചെയ്യൂ ആരാണ് ആരാണിത് ഷാജിദ തുടങ്ങാം ഷാജിദ ഗെയിം മനസ്സിലായല്ലോ അല്ലേ ഷാജിദക്ക് ഞാൻ തരുന്ന അക്ഷരം ക ആണ് കലം എന്ന് കലത്തിന്റെ ക ഇല്ലേ ഓക്കെ തുടങ്ങാം ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ കാക്ക രണ്ടു പ്രാവശ്യം പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അത് പറഞ്ഞു അതും പറഞ്ഞു അതും പറഞ്ഞു ആ പതിനാല് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് ആ അതില്ല അതില്ല ആ പരിപാടി ഇല്ല കേട്ടോ പതിനെട്ട് അതും പറഞ്ഞു പത്തൊമ്പത് ഇരുപത് തീർന്നു 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 ഫോണിൽ ശ്രദ്ധിക്കാം അപ്പുറത്തിരിക്കുന്നാണ് ടി വിയിലാന്ന് നോക്കുന്നത് അതാണ് ഈ പ്രശ്നം പറ്റുന്നത് മനസ്സിലായോ ഇരുപതെണ്ണം പറഞ്ഞു കേട്ടോ നന്നായിരുന്നു ഓക്കെ സംഭവം എന്താ പറ്റിച്ചല്ലേ അപ്പുറത്തിരിക്കുന്ന ആൾ ടി വിയിലല്ലേ നോക്കുന്നത് ചേച്ചി മാത്രമല്ലേ ഫോണിലുള്ളൂ അപ്പൊ നമ്മള് ടി വിയിൽ നിൽക്കുന്ന ആൾക്ക് അവിടെ ടൈമർ തീർന്നിട്ടില്ലാവില്ല പക്ഷെ ഇവിടെ ഞാൻ 20 seconds മുമ്പേ തുടങ്ങി എന്നുള്ളത് ആലോചിക്കുന്നില്ല ടി വി നമ്മൾ എപ്പോഴും 20 seconds ഡിലേ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ടി വിയിൽ ശ്രദ്ധിക്കരുത് ഇവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം ആയി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആരാണ് അടുത്തത് ഓവർ സ്മാർട്ട് ആവാൻ നോക്കുക കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റ് തരുന്ന ഫുഡ് വാച്ചറാണ് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത് അപ്പൊ അടുത്തത് ഓവർ സ്മാർട്ട് ആവാൻ പോകുന്ന ആള് വിത്ത് മീ ഹലോ 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 ടി വിയിൽ ശ്രദ്ധിക്കല്ലേ ഹലോ ഹലോ ആരാ ഇത് ഉബൈദ ഉബൈദ മനസ്സിലായോ ഗെയിം ഉബൈദ എവിടുന്നാ വിളിക്കുന്നേ ഷാജയൻ തുടങ്ങിയാലോ ഉബൈദ നമുക്കെന്നാ ഓക്കെ അപ്പൊ ഉബൈദക്ക് ഞാൻ തരുന്ന അക്ഷരം തായാണ് ഫോർ താമര ഓക്കെ ആ വെയിറ്റ് വെയിറ്റ് ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക ഞാൻ പറയാം യുവർ ടൈം സ്റ്റാർട്സ് നൗ പറഞ്ഞു പറഞ്ഞു ആ പറട്ടെ ടി വിയിൽ ശ്രദ്ധിക്കല്ലേ ഓക്കെ ഓക്കെ ഫോണില് നോക്കി സംസാരിക്കും ടി വി നോക്കരുത് അതിന്റെ കറുത്ത എന്താണോ തുപ്പട്ട തുപ്പട്ടയല്ല ദുപ്പട്ടയാ
പതിനഞ്ചെണ്ണം തീർന്നു, സമയം തീർന്നു, സമയം തീർന്നു. ഓക്കെ, എന്താ ഈ തീ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? തീ കൊണ്ടുള്ള ഒരു അഞ്ച് കളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ താ വെച്ചിട്ട് എന്താ തുപ്പട്ട എന്ന്, അത് എവിടുന്ന് വന്ന ദുപ്പട്ടയല്ലേ. ശരി, ബൈ 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 ബൈ. ഏതോ ഒരു സിനിമയിലില്ലേ താ വെച്ചിട്ട് എന്റെ പേര്, എന്നൊരു തൊലോത്തമ്മയാണോ എന്ന് ചോദിക്കുന്നത് അതുമാതിരിയാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരത്തെ ആളായത് ഈ ഇഞ്ചി, ഇഞ്ചി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും കേളകട്ട് പാറകൻ തരുന്ന ഫുഡ് വാച്ചർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഇപ്പം എൻ്റെ അടുത്ത് യോഗിയായി ഓവസ്മാർട്ടായിട്ട് നിൽക്കുന്നത് ലയയാണ്. ഇന്നലെയും നമുക്ക് ലയ ആയിരുന്നു, കുറച്ച് ഓവസ്മാർട്ടായിട്ട് നിൽക്കണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വിന്നർ വേറെ ആളായിപ്പോയിരുന്നു. അപ്പൊ ഇന്നലെ ലയെ കടത്തി വെട്ടി അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ടി വിയിൽ നോക്കല്ലേ, ടി വിയിൽ ശ്രദ്ധിക്കുന്നു. ആരാ ഇത്? ശൈല. ശൈല എവിടുന്നാ? അബുദാബി. ശൈല നമുക്ക് നോക്കാം, ഫോണിൽ മാത്രം ശ്രദ്ധിക്കട്ടോ, ടി വിയിൽ ശ്രദ്ധിച്ചാൽ ഫുൾ കോൺസെൻട്രേഷൻ പോകും. ഓക്കെ, ശൈലക്ക് ഞാൻ തരാൻ പോകുന്ന അക്ഷരം രാ ആണ്. രാ ഫോർ രാത്രി. രാ. ഓക്കെ, ഏയ് വെയിറ്റ് വെയിറ്റ്, ഞാൻ പറയാം. രാ അക്ഷരം മനസ്സിലായല്ലോ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. രാത്രി ഞാൻ പറഞ്ഞു. രോഹിണി പോട്ടെ, അഞ്ച് വേഗം പറഞ്ഞോളൂ, വേഗം ഫാസ്റ്റ്. അത് പറഞ്ഞു, അഞ്ച് അഞ്ച്. ചുറ്റും ഒന്ന് നോക്കൂ. പോരട്ടെ, ആറ് തീർന്നു, പോട്ടെ, സാരില്ല കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ കാണിക്കായിരുന്നു രാക്ഷസി, രുചി, എന്താ പറയാ, രസം എന്തൊക്കെ പറയായിരുന്നു. നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ, അടുത്ത ദിവസം വേറെ ഗെയിം കൊണ്ടുവരാം. ബൈ ബൈ ബൈ. യെസ്, വിത്ത് അസ് വാസ് ശൈല. അപ്പൊ ശൈല ആറെണ്ണം പറഞ്ഞു, നോട്ട് ബാഡ് അല്ലേ. എല്ലാവരും സ്മാർട്ടാണ്. 16 പറഞ്ഞു, 20 പറഞ്ഞു, 15 പറഞ്ഞു, 8 പറഞ്ഞു. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തന്നെയല്ലേ വലിയ കാര്യം നമുക്ക്. പക്ഷെ ആസ് ഫാർ എൻ്റെ ഹൈ സ്കോറർ വാസ് 22 വെച്ചിട്ട് ലയാണ്. പറ്റും, അതിന് മേലെ നമുക്ക് പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള അക്ഷരങ്ങളാണ് എല്ലാവർക്കും തരുന്നത്. ആൻഡ് വി ഹാവ് ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? എന്താ പേര്? ഹസീന. എവിടുന്നാ? അബുദാബി. ഹസീന നമുക്ക് നോക്കാം. ഹസീനക്ക് ഞാൻ തരുന്ന, ടി വിയിൽ ശ്രദ്ധിക്കരുത് കേട്ടോ. ഹസീനക്ക് ഞാൻ തരുന്ന അക്ഷരം മാ ആണ്. മാ ഫോർ മായാവി. മാ. ഓക്കെ, ആൻഡ് ഹസീനയുടെ ടൈം സ്റ്റാർട്സ് നൗ. മാൻ, നീലി, മായ, മഞ്ഞ, മഞ്ഞൻ, മുടി. ഏഴ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പറഞ്ഞിട്ടെ. ആ, എട്ട്. ഒമ്പത്. പത്ത്. പതിനൊന്ന്. പന്ത്രണ്ട്. മഞ്ഞക്കിളി. പതിമൂന്ന്. നാല്. പോരട്ടെ. പതിനാറ്. അത് ഞാൻ പറഞ്ഞു, പോട്ടെ. 17 എണ്ണം പറഞ്ഞു കേട്ടോ, തീർന്നു. ഓക്കെ, ഇനി ഉണ്ടായിരുന്നു നമുക്ക് പറഞ്ഞു, മാക്രി, മാങ്ങ, മുയൽ, എന്തൊക്കെ പറയായിരുന്നു. സാറില്ലേ, പോട്ടെ, അടുത്ത ദിവസം പെട്ടെന്ന് ചോദിക്കും, ബുദ്ധിമുട്ടാ. അതാ. ഓക്കെ ഹസീന, ബൈ, നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. ബൈ ബൈ ബൈ.
ഹസീന ഉത്തസ് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴുണ്ട്, ഭക്ഷണത്തിന്റെ ഒരു വൗച്ചറും കൊണ്ടാണ് കേട്ടോ ഞാനും ഇരിക്കണേ. അപ്പൊ വിളിക്കാം, താഴെ നമ്പർ കാണാനുണ്ടാവും. 3537 നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എസ് എം എസ് ചെയ്ത് ചോദിക്കാം. ഓവർ സ്മാർട്ട് ആവുന്നവരാണ് ഇന്നത്തെ വിന്നർ. അപ്പം ഫസ്റ്റ് ായിട്ട് ഇങ്ങനെ ഇപ്പൊ നിൽക്കുന്ന ലയാണ്. ലയ കഴിഞ്ഞിട്ട് അതിനെ തൊട്ട് താഴെ നിൽക്കുന്നത് സജിതയാണ്, ഷാജിത അല്ലേ. അപ്പൊ രണ്ടുപേരും ഭയങ്കര സ്മാർട്ടായിട്ട് ഓവർ സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ലയ കുറച്ചുകൂടെ ഓവർ സ്മാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതിലും ഓവർ സ്മാർട്ട് ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് പ്രെറ്റി ഈസി ക്വസ്റ്റ്യൻസ് വിത്ത് മീ. വേഗം വിളിക്കാം. ഹലോ ഹലോ ഹലോ, ടി വിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിക്കൂ, അതാണ് ഈ കൺഫ്യൂഷൻ. ഹലോ, ഫോൺ ഫോൺ ടി വിയുടെ വോളിയം കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്യുമ്പോൾ ഫോണിൻ്റെ റിമോട്ടിന് വരെ ഫോൺ എടുത്ത് പ്രസ് ചെയ്തോ ആവോ. ആരെയാണെങ്കിലും വീണ്ടും വിളിക്കാൻ ശ്രമിക്കുക, എനിക്കത് ആരാന്ന് നിശ്ചയമില്ല. ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു ഒരു ഇങ്ങനെ ലെറ്റർ കൂടെ എഴുതി വെച്ച് കാത്തിരിക്കുകയാണ്. കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റ് തരുന്ന ഫുഡ് വോച്ചറാണ് ഗിഫ്റ്റ് ആയിട്ട് തരിക. ഹലോ 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 ഹലോ, പ്ലീസ് ടി വി മ്യൂട്ട് ചെയ്യൂ, ടി വി മ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് നമുക്ക് ഗെയിം കളിക്കാം. ചേച്ചിക്ക് തരുന്ന അക്ഷരം സായാണ്, സാ ഫോർ സാഗരം. ഓക്കെ, സാ. അപ്പൊ തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. സത്യം. പോരട്ടെ, ഓരോ അരിമണി പറയട്ടെ. ആ അത് ഞാൻ പറഞ്ഞു. പിന്നെ എന്നെ എന്റെ ടി വിയിൽ കുറച്ച് മുമ്പ് നോക്കിയിട്ടായിരുന്നു, കുറച്ച് വേർഡ്സ് ഒക്കെ കാണായിരുന്നു. ഇപ്പൊ നോക്കണ്ട. പിന്നെ പോരട്ടെ, ഫാസ്റ്റ്. സാ വെച്ചിട്ട് കിട്ടില്ല പറഞ്ഞ മോശമാണേ, ഏറ്റവും ഈസിയാണ്. സത്യം പറഞ്ഞു എത്ര, അത് പറഞ്ഞു സത്യൻ, സീത, സാ, ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. തീർന്നു, നാലെന്നെ പറഞ്ഞുള്ളൂ. പോട്ടെ സാറിന്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ സ്ക്രീനിൽ നോക്കുവായിരുന്നെങ്കിൽ ഞാനിവിടെ സമർത്ഥ, നമ്മുടെ ഗെയിമിന്റെ പേര് പോലും പറഞ്ഞില്ല. എനിക്ക് ഇനി മാക്സിമം ഒരു കോളറും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് നമ്മൾ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. നമ്മൾ ഓരോരുത്തർക്ക് ഒരു മിനിറ്റ് അല്ല, രണ്ട് മിനിറ്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് വർത്താനവും വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഒറ്റ ഒരു കോളർക്കും കൂടെ നമുക്ക് സമയമുണ്ട്. ഹലോ, ആരായത്? വിനീത, വിനീത തുടങ്ങാം. വിനീത ടിവിയിൽ ശ്രദ്ധിക്കരുത് കേട്ടോ. വിനീതയ്ക്ക് ഞാൻ തരുന്ന അക്ഷരം വായാണ്, വാ, വല, 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 വാ, 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 വാ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വീണ, വഞ്ചി, വന്ദന, വാണി, വംശം, വകീർത്തന, ആറ്, വകുപ്പ്, ഏഴ്, വക്കാലത്ത്, എട്ട്, പിന്നെ എന്താച്ച പറഞ്ഞോളൂ വേഗം. പന്ത്രണ്ട്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, അത് പറഞ്ഞു, ഇരുപത്, ഇരുപത്, ഇരുപത്തി ഒന്ന്, ഇരുപത്തിനാല്, ഇരുപത്തഞ്ച്, ഇരുപത്തിയാറ്, ഇരുപത്തെട്ട്, ഇരുപത്തി ഒമ്പത്, മുപ്പത്. മതി മതി, കഴിഞ്ഞു. വിനീത വക്കീലാണോ? ഫുൾ വക്കീല്, വക്കാലത്ത്, വധിക്കുക, വധശിക്ഷ, എന്താണ് മൊത്തം ഒരു എന്താ പറയാ, ഒരു ഒരു കോടതിയിൽ പോയ ഒരു ഫീലായിരുന്നു. എന്തായാലും തകർത്തു. നമ്മളപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഇനിയും പറഞ്ഞോ? എനിക്ക് ഒന്നും മനസ്സിലായില്ല, എന്താ പറഞ്ഞത്? ആ ഹാ ഹാ, അറബി ആയിരുന്നോ? എനിക്കത് അറിയാത്ത ഭാഷ ആയതുകൊണ്ടാ.
എനിവേ കോളർ ഡ്രോപ്പ് ആയിപ്പോ ഇനിയിപ്പോ നമുക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല. കേട്ടല്ലോ, വിനീതയാണ് 28 എണ്ണം പറഞ്ഞു എന്നാണ്. ഞാൻ 30 എണ്ണി, പക്ഷേ 28 എണ്ണം പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. 28 എണ്ണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിന്നറാണ് ലായ. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, മോട്ടിവേറ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ലായ 22 ആണ് പറഞ്ഞത്. ഐ എക്സ്ട്രീംലി സോറി. ഇന്നും നമ്മൾ ഒരാൾ ഓവർടേക്ക് ഇത് പോട്ടെ, നമ്മൾ അന്വേഷണം കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, നാളെ നമ്മൾ ഒന്നും കൂടെ സ്മാർട്ടായിട്ട് നമ്മൾ വരും അല്ലേ. കുറച്ചും കൂടെ ഇവർ ഇതൊന്നും ഒന്നുമല്ല, ഇതിലും നന്നായിട്ട് ഞാൻ പറയുന്നു പറഞ്ഞിട്ട് ലായ. ഐ എക്സ്പെക്ട് യുവർ കോൾ ടുമാറോ ഓൾസോ. ടുഡേസ് വിന്നർ ഇസ് വിനീത. ബാക്കി എല്ലാവരും നന്നായിട്ട്, ഞാൻ ടു ബി ഫ്രാങ്ക് വിത്ത്, ഒരു പുസ്തകം വെച്ച് ഇങ്ങനെ ഇരുന്ന് എഴുതാൻ നല്ല സുഖമാണ്. ഇത് എന്നോടാണ് ഒരാൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എനിക്കൊന്നും ഇത്ര എത്തില്ല. അപ്പം ഇന്നത്തെ വിന്നർ വിനീത ആൻഡ് ദ ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റ് അൽനാദയാണ്. നിങ്ങൾക്ക് വയറും നിറയെ അവിടെ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് വോച്ചർ തരുന്നത്. വിനീത ഐ ഗിവ് യു കോൾ ആഫ്റ്റർ ദ ഷോ, വിളിച്ചിട്ട് ഫുഡ് വോച്ചർ തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇനി അടുത്തത് വരുന്നത് ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസാണ്. അത് കഴിഞ്ഞാൽ സാരദയാണ്, സാരദയിൽ ഗൈനക്കോളജിസ്റ്റാണ്. പ്രഗ്നൻസി കെയറിനെ പറ്റി സംസാരിക്കാനായി ഗൈനക്കോളജിസ്റ്റ് വിൽ ബി ജോയിനിങ് യു. അത് കഴിഞ്ഞാൽ ഒരു ഫാഷൻ ടിപ്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ സദസ് മ്യൂസിക്കൽ ഗെയിം ഷോ ആയിട്ട് വർഷ ജോയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇനി വൈകുന്നേരം ഗുഡ് ഈവനിങ് യു എ ആയിട്ടാണ് കാണുക. നാളെ വീണ്ടും പുതിയൊരു ഗെയിമായിട്ട് സമർത്ഥയിൽ കാണാം. സ്മാർട്ടാണ്, ഓവർ സ്മാർട്ട് ആരാൻ നോക്കാം. ഇന്നത്തെ ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ബിനീത, കൺഗ്രാജുലേഷൻസ് അഗെയിൻ. നമ്മൾ വൈകുന്നേരം കാണുന്നത് വരെ സഞ്ജന നായർ സൈനിങ് ഔട്ട് വിത്ത് നിസാ ചഞ്ചൽ ആൻഡ് വർഷ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി വിത്ത് എൻ ടി വി. ബൈ ബൈ ബൈ.